നമ്മള് ഒരു അടിപൊളി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മൾ അലമാരയില് തുണി എപ്പോഴും മടക്കിയും ഒതുക്കിയും അടുക്കിയൊക്കെ വെക്കാറുണ്ടല്ലേ. പക്ഷെ അത് പെട്ടെന്ന് തന്നെ താഴത്തേക്ക് പടപടാന്ന് പറഞ്ഞ് വീണു പോകാറുമുണ്ട്. ആ മടക്കി വെച്ചതൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് ചീത്തായി പോവാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് അതിന് വേണ്ടിട്ടൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്നൊരു തുണി കൊണ്ടിട്ടുള്ള ഒരു ഫാബ്രിക് ബാഗ് ആണ് കേട്ടോ, ഫാബ്രിക് ബാസ്കറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടതുണ്ടല്ലോ കുറച്ചാകെ കുറച്ച് സംഭവങ്ങൾ മാത്രം മതി. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമോ കേട്ടോ, ഇപ്പൊ സ്റ്റിച്ചിങ് ഒന്നും അറിയേണ്ട, അതായത് തയ്യൽ ഒന്നും അറിയേണ്ട, നിങ്ങൾക്ക് ഇതേ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ക്യാൻവാസ് ആണ്. അതായത് നമ്മൾ ചുരിദാറിന്റെ നെക്കിലേക്ക് ചെയ്യില്ലേ, നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഒട്ടിക്കുന്ന ക്യാൻവാസിന്റെ ഷീറ്റ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ അരി മേടിക്കില്ലേ, അരി മേടിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ സഞ്ചി കിട്ടും, ആ സഞ്ചി ആണെങ്കിലും മതി കേട്ടോ. അപ്പൊ എന്റെ കയ്യിൽ സഞ്ചി ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ക്യാൻവാസ് എടുത്തത്. ക്യാൻവാസ് വെച്ചാല് അല്ലെങ്കിൽ സഞ്ചിയുടെ കവറോ അങ്ങനെ എന്തെങ്കിലും കട്ടിയുള്ളത് വെച്ചാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഫാബ്രിക് ബാസ്കറ്റിന് ഒരു സ്റ്റെഡിനെസ് കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ മടങ്ങിക്കിടക്കും, അത് കാണുവാനൊരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പൊ നമുക്ക് ആദ്യമേ ഇതിന് എത്ര ലെങ്ത് വേണം, എത്ര വിഡ്ത് വേണമെന്ന് നോക്കാം. ലെങ്ത് നമുക്ക് അധികം ആവശ്യമില്ല കേട്ടോ, കാരണം ഒത്തിരി അങ്ങ് നമ്മൾ ഹൈറ്റില് ഫാബ്രിക് ബാസ്കറ്റ് വെക്കുവാണെങ്കിൽ തുണി ഇതിൽ കുഴഞ്ഞു പോകും. ഇപ്പൊ നമ്മൾ കുറെ തുണി വെച്ച് കഴിയുമ്പോൾ നമുക്ക് അടിയിന്ന് തുണി എടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ലെങ്ത് നമുക്ക് ഒരു 11 ഇഞ്ച് മതി, വിഡ്ത് നമുക്ക് കുറച്ചൊരു അധികം എടുക്കാം, ഇല്ലെങ്കിൽ തുണി ഒട്ടും കൊള്ളുകയില്ല ഇതിന്റെ അകത്ത്. അപ്പൊ ദേ ഞാൻ ഇതിന്റെ വിഡ്ത് 18 ഇഞ്ച് ആണ് എടുത്തിരിക്കുന്നത്. രണ്ട് കഷ്ണം വേണം കേട്ടോ, അപ്പൊ ഇതുപോലത്തെ രണ്ട് കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ലൈനിങ് പീസാണ്. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പഴയ ചുരിദാറിന്റെയോ നൈറ്റിയുടെയോ അങ്ങനെ എന്തെങ്കിലും ലുങ്കിയോ എന്തെങ്കിലും ആയാൽ മതി. രണ്ട് കഷ്ണം സെയിം ഞാൻ ഇതേ അളവില് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് ആയിട്ട് വേണം, അതിനായിട്ട് ഞാനൊരു പില്ലോ കവർ ആണ് എടുത്തിരിക്കുന്നത്. അതിനും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നൈറ്റിയുടെ വേസ്റ്റ് പീസോ അല്ലെങ്കിൽ ചുരിദാറിന്റെയോ അങ്ങനെ എന്തെങ്കിലും മതി. കോട്ടൺ ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ, കാര്യം കുറച്ചുകൂടി നമുക്ക് ആ ഒരു സ്റ്റഡി കിട്ടും. അപ്പൊ നമുക്ക് സെയിം ഇതേ അളവിൽ തന്നെ ഈ തുണിയൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പൊ ഞാനിപ്പോ ഒരു ക്യാൻവാസിന്റെ ഷീറ്റ് വെച്ചിട്ട് ഞാൻ ഇതേ അളവിലൊന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ്. രണ്ട് പീസ് തുണി നമ്മള് കറക്റ്റ് ആ ക്യാൻവാസിന്റെ അളവില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ തുണി ഇങ്ങനെ വെച്ചു, ഇതിന്റെ മീതെ ക്യാൻവാസിന്റെ ഷീറ്റ് വെക്കാം. കറക്റ്റ് അളവിൽ ഇങ്ങനെ വെക്കണേ, അതിന്റെ മീതെ രണ്ടാമത്തെ പീസ് വെക്കുക. ഇനി ഇതിന്റെ മീതെ ലൈനിങ്ങും വെക്കുക കേട്ടോ. അപ്പൊ നമ്മള് എല്ലാ തുണിയും ഇങ്ങനെ ഒന്ന് വെച്ചു. ഇനി നേരെ ഇതൊന്ന് മടക്കിയെടുക്കാം, ഇതാ ഇങ്ങനെ ഒന്ന് കറക്റ്റ് അളവില് മടക്കി വേണം നമുക്കിത് എടുക്കുവാനായിട്ട്. അപ്പൊ നമ്മൾ രണ്ടാക്കി കറക്റ്റ് ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ടേപ്പ് എടുക്കുക, ടേപ്പ് എടുത്തിട്ട് കറക്റ്റ് 2.5 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെയിം അതേ അളവ് തന്നെ ഇവിടെയും 2.5 ഇഞ്ച് ഇങ്ങനെ അളക്കുക. എന്നിട്ട് ഇതൊരു ബോക്സ് പോലെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. നമ്മള് എല്ലാ തുണിയും ഇങ്ങനെ ഒന്ന് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. ഇത് വേസ്റ്റ് ആണ്, നമുക്ക് ഇനി ഇതുകൊണ്ട് ആവശ്യമില്ല. അപ്പൊ ദേ ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ, എല്ലാ തുണിയും നമ്മള് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ക്യാൻവാസ് നമുക്ക് നല്ല ഫാബ്രിക്കിൽ ഒന്ന് ഒട്ടിച്ച് എടുക്കാം. അപ്പൊ നമുക്ക് ഈ മെയിൻ ഫാബ്രിക്കില് ക്യാൻവാസ് ഒട്ടിക്കാം. ഇത് തുണിയുടെ നല്ല വശമാണ് കേട്ടോ, ക്യാൻവാസ് എപ്പോഴും നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇതിന്റെ ഉൾവശത്ത് വേണം ഒട്ടിക്കുവാനായിട്ട്. അതുപോലെ തന്നെ ക്യാൻവാസിന് രണ്ട് വശങ്ങളുണ്ട്, ഒന്ന് കുറച്ച് റഫാണ്, ഈ ഭാഗം തുണിയുമായിട്ട് ഒട്ടില്ല, ഇത് കണ്ടില്ലേ, കുറച്ചിങ്ങനെ ഗ്ലേസിംഗ് പോലെ ഉണ്ടാവും, ഈ ഒരു ഭാഗമേ തുണിയുമായിട്ട് ഒട്ടുകയുള്ളൂ. അപ്പൊ ഈ ഗ്ലേസിംഗ് ഉള്ള ഭാഗം വേണം തുണിയുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ അയൺ ബോക്സ് നല്ല ചൂട് വേണം കേട്ടോ, ഇതിപ്പോ കോട്ടൺ ആയതുകൊണ്ട് തുണി ഒട്ടും ഉരുകിപ്പോകുകയില്ല. ഇതുപോലെ നമുക്ക് നല്ല പ്രസ് ചെയ്ത് അങ്ങോട്ട് ഒട്ടിച്ച് എടുക്കാം. അപ്പൊ അതേ മെയിൻ ഫാബ്രിക് ഇവിടെയാണ് കേട്ടോ, നല്ല വശം ഇവിടെയാണ്, തുണിയുടെ ഉൾവശത്ത് ക്യാൻവാസ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. സെയിം അത് തന്നെ ഇവിടെയും ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഒട്ടിച്ച് എടുക്കണം. അപ്പൊ ഇതാ നമ്മള് ഇങ്ങനെ ഒന്ന് അയൺ ബോക്സിന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് ഒട്ടിക്കുക കേട്ടോ. അപ്പൊ അതെ നമ്മള് ക്യാൻവാസ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തോ, തുണിയിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ നല്ല വശം ഇങ്ങനെ വെക്കാം, അതിന്റെ മീതെ രണ്ടാമത്തെ തുണിയുടെ നല്ല വശം ഇങ്ങനെ വെക്കാം. അപ്പൊ രണ്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കാം.
ജോയിന്റ് ശേഷം നമുക്ക് ചെയ്യേണ്ട സ്റ്റിച്ച് മൂന്ന് സ്റ്റിച്ച് ആണ് ട്ടോ ചെയ്യേണ്ടത് ആദ്യ സ്റ്റിച്ച് ദാ ഇവിടെ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് പിന്നെ ഇതിന്റെ താഴെ ഭാഗത്ത് ക്യാൻവാസിൽ കൂടെ ആണ് ട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു സ്റ്റിച്ച് പിന്നെ ദാ ഈ സൈഡിൽ ഒരു സ്റ്റിച്ച് ഇങ്ങനെ മൂന്ന് സ്റ്റിച്ച് ആണ് നമുക്ക് കൊടുക്കേണ്ടത് ഇവിടെ അതുപോലെ ഈ ഭാഗത്തൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ട്ടോ അപ്പോൾ നമുക്ക് ചെയ്യാം രണ്ട് തുണിയും ഇങ്ങനെ ഒരുമിച്ച് വെക്കാം എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇവിടെ ഇങ്ങനെ ചെയ്തു കൊടുത്തു ഇനി നേരെ താഴെ ഒരു സ്റ്റിച്ച് മൂന്ന് ഭാഗത്തും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തട്ടോ ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതാ ഇവിടെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടില്ലേ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഈ സ്റ്റിച്ചും ഒരുമിച്ച് ഇങ്ങനെ കറക്റ്റ് ആക്കി ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇതാ ഈ രണ്ട് സ്റ്റിച്ച് ഒരുമിച്ചാക്കി ഇങ്ങനെ വെക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് വേണം ചെയ്യുവാനായിട്ട് ഇതാ ഇങ്ങനെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് അതും ഡബിൾ സ്റ്റിച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു സെയിം ഇതാ ഇവിടെയും ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഈ രണ്ട് സ്റ്റിച്ച് ഒരുമിച്ച് ഇങ്ങനെ വരുത്തിയിട്ട് വേണം ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്യുവാനായിട്ട് അപ്പൊ ദാ നമ്മള് ഇവിടെ ഇങ്ങനെ രണ്ട് സ്റ്റിച്ച് ചെയ്തു അതുപോലെ ഇവിടെ ഇങ്ങനെ രണ്ട് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇതിന്റെ നല്ല വശം എടുക്കാം അപ്പൊ ദാ ഇതിന്റെ ഇങ്ങനെ എടുത്തിട്ട് നല്ല വശം എടുക്കാം കേട്ടോ അപ്പൊ ദാ നിങ്ങൾ നോക്കിയ നമ്മുടെ ഫാബ്രിക് ബാഗിന്റെ ആ ഒരു ഷേപ്പ് കണ്ടോ ഈ ക്യാൻവാസ് വെച്ചില്ലെങ്കിൽ ഈ ഒരു സ്റ്റെഡിനെസ് കിട്ടില്ല കേട്ടോ തുണിയല്ലേ പെട്ടെന്ന് ഇങ്ങനെ താഴത്തേക്ക് പോകും ഇതിപ്പോ നമുക്ക് ഇങ്ങനെ കിട്ടും അപ്പൊ ഇവിടെ നമ്മൾ കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചുളുങ്ങിയിരിക്കും അപ്പൊ ദാ നമ്മൾ കൈ വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് കൊടുക്കുമ്പോ അവിടെ ആ നമ്മൾ ചെയ്ത സ്റ്റിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരണം എന്നാലേ ഇത് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ കണ്ടോ ഇനി നമുക്ക് ഇതിൽ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്യണ്ടേ അപ്പൊ ദാ ലൈനിങ് ഇങ്ങനെ എടുക്കാം ലൈനിങ് നമ്മൾ സെപ്പറേറ്റ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ പോകുന്നത് നല്ല വശം ആദ്യമേ ഇങ്ങനെ വെക്കാം അതിന്റെ മീതെ രണ്ടാമത്തെ നല്ല വശം വെച്ചിട്ട് നമ്മൾ ഈ മൂന്ന് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ദാ ലൈനിങ് പീസിന്റെ ഇവിടെ സ്റ്റിച്ച് ചെയ്തു താഴെ സ്റ്റിച്ച് ചെയ്തു ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തു നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ ഇനി ഇതിന്റെ ആ ഒരു ഈ ഭാഗമില്ലേ അതും നമ്മൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം നമ്മള് ഇവിടെ ഇങ്ങനെ രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി ഈ ലൈനിങ്ങും ഇങ്ങനെ ഒന്ന് എടുക്കാം അപ്പൊ നമുക്ക് ഈ ബാഗിന്റെ ഷേപ്പിൽ തന്നെയാണ് ഈ ലൈനിങ് പീസും നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്യാം അപ്പൊ നമ്മുടെ ലൈനിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ലൈനിങ് ഞാൻ ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റാൻ പോവാണ് അപ്പൊ ലൈനിങ്ങിന്റെ നല്ല വശം ഉൾഭാഗത്ത് ഇങ്ങനെ വെക്കുക അപ്പോ ആ ഒരു വൃത്തികേട് നമ്മൾ ഈ സ്റ്റിച്ചൊക്കെ നമുക്ക് കാണത്തില്ല ഇവിടെ ഇങ്ങനെ കുറെ സ്റ്റിച്ചൊക്കെ ഇല്ലേ അതൊന്നും നമുക്ക് ഈ ലൈനിങ് വെക്കുമ്പോൾ കാണില്ല വലമാലയുടെ അകത്താണ് നമ്മളിത് വെക്കാൻ പോണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നല്ല നീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇതിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ അപ്പൊ ഈ ഒരു സ്റ്റിച്ച് അതായത് ഏതെങ്കിലും ഒരു സൈഡിലെ ഒരു സ്റ്റിച്ചും ഈ ബാഗിന്റെ ഈ സ്റ്റിച്ചും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വെക്കാം എന്നിട്ട് വേണം ഇതിന്റെ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാനായിട്ട് അപ്പൊ ഇങ്ങനെ ഒന്ന് റൗണ്ട് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതിന്റെ ആവശ്യമില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ലൈനിങ് ഞാനൊരു ഭംഗിക്ക് അതായത് നല്ലൊരു മെന വേണമല്ലോ എന്ന് കരുതി വെച്ചതാണോ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മള് ലൈനിങ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇമ്പിൾട്ട് ചെയ്ത് വെച്ചിട്ടു ഇനി നമുക്കിത് കുറെ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ അഴുക്കാവുമല്ലോ പൂപ്പലൊക്കെ എടുത്ത് ചിലപ്പോൾ അഴുക്കാവും അതേ നമുക്കിതിങ്ങനെ കഴുകാം സാധാരണ ബാഗ് പോലെ തന്നെയാണ് നമ്മൾ ഈ ലൈനിങ് ഉള്ളിൽ വെച്ചിരിക്കുന്നത് കേട്ടോ ലൈനിങ് ഇങ്ങനെയൊക്കെ എടുത്ത് നന്നായിട്ട് നമുക്ക് തിരുമ്മിക്കഴുകാം ഇനി നമുക്ക് ഇതിന്റെ ഈ സൈഡ് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്താം കേട്ടോ ആദ്യമേ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് വേണം ഇതിന്റെ സൈഡ് നമുക്ക് ഇങ്ങനെ ഒന്ന് അടിച്ച് വെക്കുവാനായിട്ട് അപ്പൊ നമ്മള് ഈ ബാഗിന്റെ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പൊ ഒരു കുറച്ചുകൂടി നമുക്ക് ഇതിന്റെ സ്റ്റെഡിനെസ് കിട്ടും കാര്യം ഇവിടെ ക്യാൻവാസ് ഉണ്ടല്ലോ അതിങ്ങനെ നമ്മൾ അര ഇഞ്ചിൽ രണ്ട് മടക്ക് മടക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ബാഗ് കൊണ്ടല്ലോ
ഉള്ളില് നമുക്ക് ഇങ്ങനെ ലൈനിംഗ് ഉണ്ട് ലൈനിംഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇതില് തുണി വെച്ചിട്ട് അലമാരയിലേക്ക് വെക്കാം അധികം ഹൈറ്റ് ഇതിനെ കൊടുക്കണ്ട ട്ടോ കാരണം ഉള്ളില് തുണി കുറേ കുഴഞ്ഞു പോകും പിന്നെ നമ്മൾ അടിയിൽ നിന്ന് പിന്നെ അത് വാരാൻ നിൽക്കണം ഏതാ തുണി ഒത്തിരി കുഴഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം തുണി കുറച്ച് വിട്ത് ഉണ്ടല്ലോ ഹൈറ്റ് ഇല്ലെങ്കിലും ഇതിന് വിട്ത് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു അഞ്ചാറ് ഭാഗം നിങ്ങൾ തയ്ച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ആ തുണി മടക്കുകയും വേണ്ട ഒതുക്കുകയും വേണ്ട ഒന്നും വേണ്ട ഇതിലേക്ക് അങ്ങ് കുട്ടികളുടെ സെപ്പറേഷൻ വെക്കാം നമ്മുടെ വേറെ കുട്ടികളുടെ വേറെ ഹസ്ബൻഡിന്റെ വേറെ അങ്ങനെ നമുക്ക് ഓരോരുത്തരുടെ ആയിട്ട് ഓരോ ബാഗില് വെക്കാം അപ്പൊ കുട്ടികളോടാണെങ്കിലും നമുക്ക് പറഞ്ഞാൽ മതി ഇന്ന് ബാഗില് നിങ്ങളുടെ ബനിയനോ അതുപോലെ തന്നെ എല്ലാം ഐറ്റംസ് ഇതിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാലോ അത്യാവശ്യം തുണികൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കണ്ടോ മടക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നേരെ ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് നമുക്ക് അലമാരയിലേക്ക് വെക്കാം തുണി എടുക്കാനാണെങ്കിലും സുഖമാണ് ഞാനിപ്പോൾ ഇത് മടക്കിയിട്ടില്ല മടക്കിയില്ലെങ്കിലും തുണി ചുളുങ്ങി പോവുകയോ അല്ലെങ്കിൽ ചിതായി പോവുകയോ ഒന്നുമില്ല ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുത്താൽ മതി.